നമസ്കാരം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ടൈംസ് സ്ക്വയറിൽ പ്രവാസികളെ അഭിസംബോധന ചെയ്തപ്പോൾ ധരിച്ച തരത്തിലുള്ള കോട്ടും സ്യൂട്ടും അണിഞ്ഞ വെട്ടിക്കുളങ്ങര രാജ്മോഹൻ. സിഎടു തൊഴിലാളികൾ പ്രൈവറ്റ് ബസ്സിന് മുന്നിൽ കൊടി കുത്തിയതോടുകൂടി ഉടമ ലോട്ടറി കച്ചവടത്തിന് ഇറങ്ങി. കടയുടെ പേരാക്കട്ടെ ടൈംസ് സ്ക്വയർ ലക്കി സെന്റർ എന്നും. ഒരു ശരാശരി സംരംഭകന്റെ കേരളത്തിലെ ദുരിത ജീവിതമാണത്. ലോട്ടറിയെങ്കിലും രക്ഷിക്കട്ടെ എന്നാണ് അദ്ദേഹത്തിന് പറയാനുള്ളത്. സിഎടു തൊഴിലാളികൾ പ്രൈവറ്റ് ബസ്സിന് മുന്നിൽ കൊടി കുത്തിയതോടുകൂടിയാണ് ഉടമയ്ക്ക് മറ്റ് വഴികൾ ഇല്ലാതെയായത്. സത്യനന്ദിക്കാടിന്റെ വരവേൽപ്പിലെ പോലെ ഒരു കഥ തന്നെയാണ് അദ്ദേഹത്തിൻ്റെത്. യൂണിയൻ തൊഴിലാളികൾ ഓട്ടം നിർത്തിച്ചതോടുകൂടി ബസ്സിന് മുന്നിൽ ലോട്ടറി കച്ചവടം തുടങ്ങി. കോട്ടയം തിരുവാർപ്പ് റൂട്ടിൽ സർവീസ് നടത്തുന്ന വെട്ടിക്കുളങ്ങര ബസ്സിന്റെ ഉടമ തിരുവാർപ്പ് വെട്ടിക്കുളങ്ങര രാജ്മോഹനാണ് ബസ്സിന് മുന്നിൽ ലോട്ടറി കച്ചവടം തുടങ്ങിയത്. സംരംഭകനായ വിമുക്ത ഭടൻ അതിജീവനത്തിനായി പ്രതീകാത്മക സമരവും നടത്തുകയായിരുന്നു. കോട്ടും സ്യൂട്ടും ധരിച്ച് ലോട്ടറി വിൽപ്പന നടത്തിയായിരുന്നു സമരം. തിരുവാർപ്പ് ബസ് സ്റ്റാൻഡിൽ തിങ്കളാഴ്ച ഉച്ചയ്ക്ക് 3 മണിയോടുകൂടിയാണ് ബസ് ഉടമ ഒറ്റയാൾ സമരം നടത്തിയത്. തിരുവാർപ്പ് സ്വദേശിയും വെട്ടിക്കുളങ്ങര ബസ് ഉടമയുമായ രാജ്മോഹനാണ് സമരം നടത്തിയത്. ഗൾഫിൽ നിന്ന് മടങ്ങിയെത്തിയ ബസ് സർവീസ് തുടങ്ങിയ രാജ്മോഹന് 4 ബസ്സുകളുണ്ട്. സൈന്യത്തിലും ജോലി ചെയ്തിട്ടുള്ള രാജ്മോഹൻ BJP കുമരകം മണ്ഡലം വൈസ് പ്രസിഡന്റ് കൂടിയാണ്. ടൈംസ് സ്ക്വയർ ലക്കി സെന്റർ എന്നാണ് ലോട്ടറി വിൽപ്പന കേന്ദ്രത്തിന് പേര് നൽകിയിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ന്യൂയോർക്കിലെത്തി പ്രവാസികളെ അഭിസംബോധന ചെയ്തത് ടൈംസ് സ്ക്വയറിലാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ടൈംസ് സ്ക്വയറിൽ പ്രവാസികളെ അഭിസംബോധന ചെയ്തപ്പോൾ ധരിച്ച തരത്തിലുള്ള കോട്ടും സ്യൂട്ടും അണിഞ്ഞാണ് ലോട്ടറി കച്ചവടം. കൂലി വർധന നടപ്പാക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് ബസ്സിന് മുന്നിൽ സിഐടിയു കൊടികുത്തിയത്. ബസ്സിലെ ഒരു തൊഴിലാളി മാത്രമാണ് സമരത്തിലുള്ളത്. മറ്റ് 3 ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. ഏറ്റവും കളക്ഷൻ ഉള്ള ബസിന്റെ സർവീസാണ് മുടക്കിയത് എന്ന് രാജ്മോഹൻ പറയുന്നു. മറ്റ് 2 ബസ്സുകൾ പൂർണ്ണ നഷ്ടത്തിലാണ് എന്നും ഒരു ബസ് ലാഭവും നഷ്ടവും ഇല്ലാത്ത സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത് എന്നും സർവീസ് തന്നെ യാതൊരു ലാഭവും ഇല്ലാത്ത അവസ്ഥയിലേക്കാണ് പോകുന്നത് എന്നും ഉടമ പറയുന്നു. കോട്ടയം ലേബർ ഓഫീസിൽ നടത്തിയ ചർച്ചയിൽ റൂട്ടിലെ കളക്ഷനും സാഹചര്യങ്ങളും കണക്കിലെടുത്ത് ജീവനക്കാരുടെ ശമ്പളം വർദ്ധിപ്പിക്കാൻ നിർദ്ദേശം വന്നിരുന്നു. ഇതനുസരിച്ചാണ് ശമ്പളം കൂട്ടിയത്. നിശ്ചിത കളക്ഷൻ ലഭിച്ചാൽ കൊടുക്കേണ്ട ബാറ്റ് സംബന്ധിച്ചിട്ടാണ് തർക്കം. ശമ്പള പരിഷ്കരണം നടപ്പാക്കാത്തതിനാലാണ് സമരം നടത്തുന്നത് എന്ന് മോട്ടോർ ആൻഡ് മെക്കാനിക്കൽ വർക്കേഴ്സ് യൂണിയൻ ജില്ലാ പ്രസിഡന്റ് PJ വർഗീസ് പറഞ്ഞു. വിദ്യാർത്ഥികളും ഉദ്യോഗാർത്ഥികളും ഏറെ ആശ്രയിച്ചിരുന്നത് രാവിലെയും വൈകിട്ടും കൃത്യസമയത്ത് എത്തുന്ന ഈ ബസ്സിനെയായിരുന്നു. ജീവനക്കാർക്ക് കൃത്യമായി ശമ്പളം നൽകാറുണ്ട് എന്നും ബസ് കൊടികുത്തി സമരം നടത്തിയവരിൽ വെട്ടിക്കുളങ്ങര ബസ്സിലെ തൊഴിലാളികൾ ആരും ഇല്ലെന്നും രാഷ്ട്രീയ വൈരാഗ്യമാണ് ഇതിന് പിന്നിലെന്നും രാജ്മോഹൻ വെട്ടിക്കുളങ്ങര പറയുന്നു. രാഷ്ട്രീയ വൈരത്തിന്റെ പേരിൽ ബസ് സർവീസ് ഇല്ലാതാക്കാനുള്ള നീക്കത്തിനെതിരെ കോടതിയെ സമീപിക്കുമെന്നും രാജ്മോഹൻ വെട്ടിക്കുളങ്ങര പറയുന്നുണ്ട്. കേരളത്തിൽ പ്രവാസികൾ ദുരിത കഥ പറയുന്നത് ഇതാദ്യത്തെ സംഭവമല്ല. പണ്ട് ആന്തൂർ സാജൻ എന്നൊരു വ്യക്തി ആത്മഹത്യ ചെയ്തത് ഇപ്പോഴും ആരും മറന്നിട്ടില്ല. വിദേശ രാജ്യത്ത് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം നാട്ടിൽ കൊണ്ട് നിക്ഷേപിച്ചതാണ് ആ മനുഷ്യൻ. എന്നാൽ ഒരു ഓഡിറ്റോറിയം തുടങ്ങിയിട്ട് അതിന് ഈ കൺവെൻഷൻ സെന്റർ തുറന്ന് പ്രവർത്തിക്കാൻ സാധിക്കാതെ വന്നതോടുകൂടി ആത്മഹത്യയല്ലാതെ അദ്ദേഹത്തിന് മുന്നിൽ വഴികളില്ലാതെയായി. അന്ന് MV ഗോവിന്ദന്റെ ഭാര്യ PK ശ്യാമളയ്ക്കെതിരെയാണ് ആരോപണം ഉയർന്നിരുന്നത്.